أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. سورة الحج 27 വചനം. ഏതാണ്ട് 1.5 ലക്ഷം ജനങ്ങൾ വളരെ സുന്ദരമായി ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവനവൻ്റെ നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. VIPകളും അവിടെ തൊട്ടടുത്ത പ്രദേശത്തുകാരുമൊക്കെ മടങ്ങിക്കഴിഞ്ഞു. ദുൽഹജ്ജ് 12 തന്നെ ഏറെ അവസാനിപ്പിച്ച് മടങ്ങിയവരുമുണ്ട്. മടങ്ങുന്ന സമയത്ത് അവിടെയുള്ള വില കൂടിയ കാരക്കയും പവിത്രമായ സംസം വെള്ളവും അതുപോലെ വിദേശത്ത് ആളുകൾക്ക് ആനന്ദകരമായ വസ്തുക്കളുമൊക്കെ വാങ്ങി അവരുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. നമ്മൾക്കറിയാം 3.5-4 ലക്ഷം മുതൽ 7.5-8 ലക്ഷം കൊടുത്തുകൊണ്ടാണ് ശരാശരി ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയത്. ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന കർമ്മമാണ് ഹജ്ജ്. ആ ഹജ്ജിനാണ് ഇത്രയും പണം ചെലവാക്കി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഒരുപാട് ജോലി തിരക്കുകൾ മാറ്റിവെച്ച് ആളുകൾ ഹജ്ജിന് പോയത്. പോയതിനേക്കാളേറെ ആളുകൾ അപേക്ഷ കൊടുത്ത് കിട്ടാത്തതിൽ വിഷമിച്ചിരിക്കുകയും അതിനേക്കാൾ കൂടുതൽ കാശ് കൊടുത്ത് പോകാൻ കഴിയുമെങ്കിൽ പോകാൻ സന്നദ്ധരായ ആളുകൾ എമ്പാടുമുണ്ട് താനും. 8 ലക്ഷം കൊടുത്താൽ അല്ലെങ്കിൽ 9 ലക്ഷം കൊടുത്താൽ പോകാൻ പറ്റുമെങ്കിൽ പോകാൻ റെഡിയായ ആളുകളുണ്ട്. എന്തിനാണ് ഇത്ര വില കൂടിയ ഇബാദത്തിന് ആളുകൾ ഇത്ര മത്സരിക്കുന്നത്? അവനാധ്വാനിച്ചുണ്ടാക്കിയ കാശാണല്ലേ ചെലവഴിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ പുണ്യമാക്കപ്പെട്ട ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോന്നാൽ അവനുള്ളത് സ്വർഗമാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, റജ കയൗമി വലത്തഹു ഉമ്മ, അവൻ്റെ മാതാവ് പ്രസവിച്ച പോലെ വിശുദ്ധനായിട്ടാണ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരിക എന്ന്. ഈ രണ്ട് പദവികൾ അലങ്കരിക്കാനാണ് സ്വർഗം കിട്ടുവാനും തുടർക്കാല ജീവിതം പാപ്പരഹിതമായി മുന്നോട്ട് പോകുന്ന വിശുദ്ധ ഹൃദയനായി മാറുവാനുമാണ് ആളുകൾ ഈ ഹജ്ജിന് പോകുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഹജ്ജിന് പോയി വന്ന ആളുകൾക്കൊക്കെ ഇപ്പറഞ്ഞ വിശേഷങ്ങൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കൊണ്ടുവന്ന സംസവും കാരക്കൊക്കെ തീരും, തീരാതെ ബാക്കി നിൽക്കേണ്ടത് ഹജ്ജിൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് ആവാഹിച്ചുകൊണ്ടുള്ള ഹജ്ജാണെങ്കിൽ അതിൻ്റെ പവിത്രതയും അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളും സ്വാഭാവികമായും നമ്മുടെ തുടർക്കാല ജീവിതത്തിന് വെളിച്ചം വീശും. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൽ ഈ ഹജ്ജിന് പോയ ആളുകളുടെ കൂട്ടത്തിൽ രാജാവിൻ്റെ ഗസ്റ്റുകളുണ്ട്, വലിയ രാഷ്ട്രതന്ത്ര പ്രതിനിധികളുണ്ട്, ഭരണകർത്താക്കളുണ്ട്, അതുപോലെ സയൻറ്റിസ്റ്റുകളുണ്ട്,
പല രൂപത്തിലുള്ള ആളുകളും ആ ഹജ്ജിനുണ്ട്. വലിയ സൗകര്യങ്ങളുള്ള വീട്ടിൽ നിന്നും ആഡംബര കാറിൽ ചെന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങി വിമാനത്തിലൂടെ ഹജ്ജിന് പോകുന്ന ആളുകളും, അങ്ങനെ പല തരത്തിലുള്ള മനുഷ്യർ ഹജ്ജിന് പോകുമ്പോൾ ഒന്നാമത് ചെയ്യുന്നത് ഇഹ്റാം ചെയ്യലാണ്. ഹജ്ജിനായാലും ഉംറക്കായാലും ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ ധരിക്കുന്ന വസ്ത്രമൊക്കെ മാറ്റിവെച്ച് രണ്ട് വെള്ളത്തുണികളാണ്, ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും. അല്ലായിരുന്നുവെങ്കിൽ ഹജ്ജ് ലോകത്തെ ഏറ്റവും വലിയ ഫാഷൻ പരേഡായി മാറും. ഓരോരോ സ്ഥാന വസ്ത്രങ്ങൾ, അലങ്കാര വസ്ത്രങ്ങൾ, പദവികളെ വിളിച്ചോതുന്ന വസ്ത്രങ്ങൾ, സ്റ്റാറുകൾ തൂക്കുംതോറും പദവികൾ ഉയരുന്ന വസ്ത്രങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തരെ സ്റ്റാർ കണ്ടറിയാം, അയാളെ ഇന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്, അയാളെ ഷർട്ടുമ്മ കണ്ട് തൊപ്പിമ്മ കണ്ടോന്നൊക്കെ നമ്മൾ ചോദിക്കുക. ഓരോ സ്റ്റാറും ചിഹ്നങ്ങളുമൊക്കെ ഓരോ പദവിയെ കുറിക്കുന്ന കാലമാണ്. അതിൽ നിന്ന് മാറി കുറച്ചുകൂടി ആളുകൾ മാറുന്നത് ബ്രാൻഡഡാണ്. ആ ഷർട്ടിൻ്റെ ചിഹ്നം കണ്ടാൽ നമുക്കറിയാം അത് ഇന്ന ബ്രാൻഡാണ്, അതിന് വില ഇത്രയാണ്. അങ്ങനെ ബ്രാൻഡിൻ്റെയും സ്ഥാനങ്ങളുടെയും പദവികളുടെയും ഒക്കെ നിശ്ചയിക്കുന്നത് ചില വസ്ത്രങ്ങളാണ്. ആ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്നതോടുകൂടി മനുഷ്യൻ അള്ളാഹുവിങ്കലേക്ക്, അള്ളാഹുവിൻ്റെ അതിഥികളായി ഹജ്ജിന് ചെല്ലുന്ന മനുഷ്യൻ അവിടെ ഏറെക്കുറെ അവൻ്റെ വിനീത ഭാവം, അവൻ്റെ തിരിച്ചറിയൽ വസ്ത്രങ്ങൾ, സ്ഥാന വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് വസ്ത്രത്തിൻ്റെ ധർമ്മം നാണം മറക്കാനാണ് എന്നതിലേക്കും, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിൽ സൂചിപ്പിക്കാൻ കൂടിയുള്ളതാണ് വസ്ത്രം എന്ന സൂചനയിലേക്കും മനുഷ്യനെ പാകപ്പെടുത്തിയെടുക്കുക. ആ ഇഹ്റാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹജ്ജിൻ്റെ ഏറ്റവും വലിയൊരു സ്ഥലം അറഫയാണ്. ഇപ്രാവശ്യം നമുക്കറിയാം, ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെപ്പോലും വിമാനത്തിൽ കൊണ്ടുപോയിട്ടാണ് അറഫയിൽ താമസിപ്പിച്ചത്. ആംബുലൻസുകളിലുമൊക്കെ രോഗികളായവരെ വരെ സൗദി ഗവൺമെൻറ് എത്തിച്ചു. ആ അറഫയിൽ മനുഷ്യന്മാരിങ്ങനെ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് റസൂലുള്ള പറഞ്ഞല്ലോ, യുഹ്ശറു നാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ അന്ന് മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസമുണ്ട്. ഹുഫാത്തൻ, നഗ്നരായിരിക്കും അവർ, ഈ ചെരുപ്പില്ലാത്തവരായിരിക്കും അവർ. ഉറാത്തൻ, നഗ്നരായിരിക്കും അവർ. ഉർലൻ, സുന്നത്ത് കഴിക്കാത്തവരായി. ഇപ്പം സുന്നത്ത് കഴിച്ച നമ്മളൊക്കെ സുന്നത്ത് കഴിക്കാത്ത അവസ്ഥയിലേക്ക് മടങ്ങി ചെരുപ്പ് പോലുമില്ലാതെ വിവസ്ത്രരായി പരലോകത്ത് നിൽക്കുന്ന മാശരയെ കാത്തു നിൽക്കുന്ന രംഗം പറയുന്നുണ്ട്. അതിലേക്ക് മനുഷ്യനെ ഓർമ്മിപ്പിക്കലാണ് അറഫ സംഗമത്തിൽ ഈ 18.5 ലക്ഷം മനുഷ്യർ തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഇനിയൊരു ആവർത്തനമില്ലാത്ത രൂപത്തിൽ നന്മയിൽ സ്ഥിരമായി മുന്നോട്ട് പോവാൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രാർത്ഥിച്ചിരിക്കുക. മനുഷ്യൻ്റെ വലുപ്പത്തരം ഇല്ലാതാക്കുകയും എളിമയും ലാളിത്യവും മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ശരിക്ക് അറഫയിലൂടെ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് മനുഷ്യൻ പോകുന്നത് മുസ്ദലിഫയിലേക്കാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ കിടക്കുന്നതിന് മുമ്പ് റൂമിൽ AC ഒക്കെ ഇട്ട് തണുപ്പിച്ച്, കാറ് കുറേ നേരം മുമ്പേ സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ട് തണുപ്പിച്ച്, ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പേ വിളിച്ച് പറഞ്ഞ് തണുപ്പിച്ച്, അങ്ങനെയൊക്കെ ശീതീകരിച്ചൊരു ജീവിതത്തിലാണ് നമ്മളുള്ളത്. ആ ജീവിതത്തിൽ നിന്ന് മാറി മനുഷ്യൻ അറഫയിലെ ക്ഷീണം കഴിഞ്ഞ് മുസ്ദലിഫയിൽ വന്ന് വെറും മണ്ണിലാണ്ട് കിടക്കുകയാണ്. വേണമെങ്കിൽ തൻ്റെ മേൽമുണ്ട് വിരിച്ച് കിടക്കും. അറഫ സംഗമത്തിൻ്റെ ക്ഷീണം കഴിഞ്ഞ് ആളുകളൊക്കെ താന ഉറങ്ങിപ്പോവും. ഇവിടെ അവൻ കിടക്കുന്ന മെത്തയും അവൻ്റെ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയറും അവൻ ജീവിതത്തിൽ നേടിയെടുത്ത കാഴ്ചകളും അതൊക്കെ അവനെ കബറിൽ കിടക്കുന്ന ഒരവസ്ഥയെ ഓർമ്മിപ്പിക്കുക. ഈ തിരക്ക് പിടിച്ച ഞാൻ
ഈ സൗകര്യങ്ങളെമ്പാടുമുള്ള ഞാൻ ഇന്ന് മുസ്ദലിഫയുടെ മണലിൽ കടക്കുന്നുവെങ്കിൽ എന്നെന്നുമായി എൻ്റെ കടത്തം ഇനി മണ്ണിലുണ്ട്. ബർസഖിയായ ജീവിതം അവിടെയാണ്. അതിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിൻ്റെ ആമുഖമായി മുസ്ദലിഫയിലെ അവൻ്റെ കടത്തം അവൻ ഓർമ്മിപ്പിക്കും. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖബറിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, അവിടെ ഇരുളിനാൽ പെയിൻ്റ് ഇട്ടതാ എന്ന് തഴവ പാടുന്നുണ്ട്. അവിടെ ക്യൂ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് പുഴുക്കൾ തല്ലിത്തിരക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത്തരമൊരു ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതം മാറേണ്ടതുണ്ട്, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും എന്ന് ആ മുസ്ദലിഫയിൽ ആണും പെണ്ണും നിരന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ മണ്ണിൽ കിടക്കേണ്ട ഒരവസ്ഥയെക്കുറിച്ച് അവൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഹജ്ജ് അവൻ്റെ മനസ്സിലേക്ക് മെല്ലെ മെല്ലെ ആവാഹിച്ച് കയറും. അത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ തവാഫ് ചെയ്യാൻ, തവാഫ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാ പ്രകൃതിയിലെല്ലാം കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസാണ്. എല്ലാ ഭ്രമണപഥത്തിലും കറങ്ങുന്നതും ഒരു മാത്രയിൽ ഇലക്ട്രോണും പ്രോട്ടോണും കറങ്ങുന്നതൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസാണ്. അതേപോലെയാണ് മനുഷ്യൻ കാബയെ വലം വെക്കുന്നത്. കാബയെ നമ്മുടെ ഇടതുഭാഗത്താക്കിയിട്ട് ഇങ്ങനെയാണ് ചുറ്റുന്നത്. ക്ലോക്ക് വൈസ് അല്ല, ആൻറ്റി ക്ലോക്ക് വൈസാണ്. എന്താണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രപഞ്ചത്തിലെ ഒരു ഇലക്ട്രോണും പ്രോട്ടോണും കറങ്ങുന്നത് പോലെ, ഈ ഗ്രഹങ്ങളൊക്കെ കറങ്ങുന്ന പോലെ, ഞാനും ഈ പ്രപഞ്ചത്തിലൊരു കണ്ണിയാണ്, ഞാനും അതിൻ്റെ ഭാഗമായി കറങ്ങേണ്ടതുണ്ട്. ഞാൻ ഇവിടെ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ ചിന്ത ഞാൻ എന്നുള്ള ചിന്തയാണ്. എൻ്റെ ബുദ്ധി, എൻ്റെ അറിവ്, ആ അറിവും ആ ബുദ്ധിയും വെച്ചാണ് അള്ളാഹുവിൻ്റെ നിയമത്തെയും അള്ളാഹുവിൻ്റെ ശരീരത്തെയൊക്കെ മനുഷ്യൻ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അവൻ്റെ ബുദ്ധി, അവൻ വലിയ ഐക്യുള്ള ആളാണ് അവൻ്റെ വെപ്പ്. നീ ഒന്നുമല്ല, ഈ പ്രപഞ്ചത്തിലൊരു കണികയാകാനുള്ള യോഗ്യത നിനക്കുള്ളൂ എന്ന് അവനെ പറഞ്ഞ് അള്ളാഹ് പറയാതെ പറഞ്ഞുകൊണ്ടാണ് അവനെ തവാഫ് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ടോ അവിടെ അള്ളാഹ് പറഞ്ഞു, ഇന്ന അക്റമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും. ഈ പ്രപഞ്ചത്തിൽ വല്ലവർക്കും വല്ല മഹത്വം ഉണ്ടെങ്കിൽ അത് അവരുടെ തഖ്വയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ. ഇവിടെ അല്പം വിവരം ഉണ്ടാവുമ്പോൾ, കുറച്ച് ബിരുദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ മനുഷ്യന്മാർ അള്ളാഹുവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ, മനുഷ്യനോട് ഇബ്രാഹിം നബിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലം തുലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് കീഴ്പ്പെടണം എന്ന് പറഞ്ഞു, ലോകരക്ഷാവ് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ബുദ്ധിക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഇപ്പം ഈ ഏഴ് തവാഫ്, എന്താണ് ഇപ്പം ഈ ഹജറുൽ അസ്വദ്? അതൊന്നും നമ്മളെ ബുദ്ധിക്ക് ഒരു ഉത്തരം കിട്ടുന്നതോ സമാധാനിക്കാനുള്ള ഒരു ആശയെങ്കിലും വരുന്നതോ അല്ല. പടച്ച റബ്ബ് ഹജ്ജിൽ നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചു, പ്രവാചകൻ ചെയ്തു കാണിച്ചു. ചോദ്യം ചെയ്യാതെ ദീൻ അംഗീകരിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ മതം എന്ന് ഒരു മനുഷ്യനെ പഠിപ്പിക്കാൻ അങ്ങനെ വരുമ്പോഴാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു ചിന്ത വരുമ്പോഴാണ് ലോകത്ത് ഇന്നും പുരുഷ മേധാവിത്വത്തിൻ്റെ കാലമാണ്. ഭാഷയിലുണ്ട്, ജീവിതത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്, ഒക്കെ ഒരു ആൺകോയ്മയുടെ കാലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹജ്ജിന് ചെല്ലുമ്പോൾ സഫാ മർവക്കിടയിൽ ആളുകൾ രണ്ട് ലൈറ്റ് കത്തുന്നിടത്ത് ഓടണം, രണ്ട് പച്ച ലൈറ്റ് അതിർത്തി വെച്ച് അവിടെ ഓടണം. ആരാ ഓടേണ്ടത്? ഓടേണ്ടത് ആണുങ്ങളാണ്. ആരാ ഓടിയിരുന്നത്? ഓടിയിരുന്നത് നമ്മുടെ ഉമ്മ ഹാജറയാണ്. ആ ഹാജറ ഓടിയിരുന്ന ഓട്ടം അത് മതി പെണ്ണുങ്ങൾ ഓടണ്ടെന്ന് വെച്ചു. ചരിത്രം ലോകം ഒക്കെ പുരുഷ മേധാവിത്വമാണെങ്കിലും മനുഷ്യരെ പെണ്ണിൻ്റെ പാതയിലൂടെയാണ് അല്ല ഓടിക്കുന്നത്. ഇവിടെ ആലോചിച്ച് നോക്കി,
നിങ്ങൾ എത്ര വളർന്നാലും ഈ പെണ്ണ് ഓടിയെടുത്ത് കൂടെ ഓടാൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മളെ അല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ പുരുഷൻ അങ്ങനെയാണ്, പുരുഷ മേധാവിത്വമാണ്, ലോകം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും അല്ല ഈ മനുഷ്യനെ പഠിപ്പിക്കാറ്. പെണ്ണുങ്ങൾ ഓടിയൊക്കെ ഓടാൻ മാത്രമേ നിങ്ങൾ ഉള്ളൂ എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനേ ഉള്ളു, നിങ്ങൾ പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങൾ ജോടും വേണ്ട, നിങ്ങളെ ഓട്ടൊക്കെ ഹാജർ ഓടിക്കണ്, നിങ്ങൾ ഓടണ്ട, ആണുങ്ങൾ ഓടി തീർക്കട്ടെ എന്ന്. നിങ്ങൾ അവിടെ ആലോചിച്ചു നോക്കുക, സാറയും ഹാജറയുമാണ് രണ്ട് പെണ്ണുങ്ങൾ. സാറ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം മുറ്റിയ പെണ്ണ. ആ പെണ്ണിനെയല്ല ചരിത്രത്തിൽ മാതൃകയാക്കിയത്, കറുത്ത കറുമ്പി പെണ്ണിനെയാണ് ചരിത്രത്തിൽ മാതൃകയാക്കിയത്. അവിടെ നമ്മൾ അറിയണം ആ ഹാജറുമ്മയെ നമ്മൾ മാതൃകയാക്കിയത് എന്തുകൊണ്ടാണ്. ഇബ്രാഹിം നബി ഭാര്യയെയും മകനെയും അവിടെ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോൾ ഈ വിജനമായ സ്ഥലത്ത് ഞങ്ങളെവിടെ ആക്കി, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി മറുപടി പറഞ്ഞില്ലല്ലോ. അവസാനം ഹാജർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആ അള്ളാഹു അമർക്ക്, അള്ള കൽപ്പിച്ചതാണോ നിങ്ങളോട് ഞങ്ങളെവിടെ പോവാൻ. അതിനു മാത്രം ഇബ്രാഹിം നബി ഉത്തരം പറഞ്ഞു, ആ അള്ളാഹിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ആ ഹാജറുമ്മ പറഞ്ഞ വാക്ക് ഇതൻ ലായുലയ്യൂന, എങ്കിൽ അല്ല ഞങ്ങളെ കൈയൊഴിക്കില്ല, ഞങ്ങൾ പോയിക്കോളെ, ഞങ്ങൾക്ക് അല്ല മതി. അതാണ് ജീവിത വിജയത്തിന് വിശ്വാസികൾക്ക് എപ്പോഴുമുള്ളത് തവക്കുല. നമ്മളെ മുമ്പിൽ ഹൈന്ദവ രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതും ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നതും പ്രതിബന്ധങ്ങൾ ഓരോന്നിങ്ങനെ വരുമ്പോൾ ബേജാറാകേണ്ടതില്ല. നമ്മൾ റബ്ബിൽ തവക്കുലുണ്ടോ? അള്ളാഹു നമ്മൾ ആ വിശ്വാസം അർപ്പിച്ച് എന്നെ അല്ല കൈവിടില്ല, ഞാൻ അള്ളാഹുവിനോട് അടുത്തിരിക്കുന്നു ബോധ്യം നമുക്കുണ്ടോ? നമുക്ക് പറയാൻ കഴിയോ ഇതൻ? അങ്ങനെയാണെങ്കിൽ ഇപ്പറഞ്ഞ ഏക സിവിൽ കോഡും ഹൈന്ദവ രാഷ്ട്രവും പ്രഖ്യാപിക്കുകയാണെങ്കിലും ലായുലയ്യുന, ആ അല്ല ഞങ്ങളെ കൈവിടൂല, നമുക്ക് ധൈര്യമുണ്ടോ? ആ ധൈര്യം പകരലാണ് ഹജ്ജിലൂടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ എന്തുണ്ടാവുന്ന കാര്യങ്ങൾ? ജീവിതത്തിൽ ഒരാളെയും ഭയമില്ലാത്തൊരു ജീവിതം ഉണ്ടാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാപ്പ ആസർ ആ രാജ്യത്തെ ഭരണാധികാരികളുടെ ലിംഗ് എക്കാലത്തുണ്ടാവും. പുരോഹിതന്മാരും ഭരണാധികാരികളും എപ്പോൾ ലിങ്ക് ഉണ്ടായിരിക്കും. പുരോഹിതന്മാർ ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളെ ഭരണാധികാരികൾ ചോദ്യം ചെയ്യില്ല. ഭരണാധികാരികൾ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് പുരോഹിതന്മാരെ എതിർക്കില്ല. അങ്ങനെ രണ്ടു കൂട്ടരും ജനങ്ങളെ ചൂഷണം ചെയ്ത് അങ്ങനെ ജീവിക്കാൻ, ആ ജീവിക്കുന്ന കാലത്താണ് സ്വന്തം പിതാവിനോട് ഇബ്രാഹിം നബി ചോദിച്ചത് എന്ത്? ഉപ്പ യാ അബത്തി ലിമത അബുദി ശൈത്താൻ, എന്തിനാണ് നിങ്ങൾ ഈ ശൈത്താൻ ആരാധിക്കുന്നത്? മാലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക സയ്യ, കേൾക്കാത്ത ഉപകാരം ചെയ്യാത്ത കാണാത്ത. അതുപോലെ തന്നെ രാജാവിനോട് ഇതൊന്ന് ചോദിക്കുന്നുണ്ടല്ലോ, നാട്ടുകാരോട് ചോദിക്കുന്നുണ്ടല്ലോ. ആരെയും ഭയമില്ലാത്ത ഒരു ഭരണകൂടം മുഴുവനും എതിർത്ത് തീക്കുണ്ടാരമുണ്ടാക്കി എറിയാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് അടുത്തേക്ക് എത്താൻ കഴിയാഞ്ഞിട്ട് മിഞ്ചരി അന്നത്തെ ഒരു ചവണ പോലെയുള്ള ഒരു സാധനം തൊടുത്തിട്ടാണ് ഇബ്രാഹിം നബിയെ കൈയും കാലും എടുന്നു വിടുന്നത്. കാരണം അടുത്തേക്ക് എത്താൻ കഴിയാത്ത രൂപത്തിൽ തീയിൻ്റെ ചൂടുകൊണ്ട്. അപ്പോഴൊരു കുറ്റബോധം തോന്നുകയോ മാപ്പപേക്ഷ കൊടുക്കുകയോ ഇനി ചെയ്യില്ലെന്ന് പറയുകയോ ചെയ്തില്ലല്ലോ. കാരണം എന്താ? എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ റബ്ബ് എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടും. ആ ധൈര്യമാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടത്. നീ എൻ്റെ റബ്ബ് സൂര്യനെയും ചന്ദ്രനെയും ഉദിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ, നീ അതിനെ അസ്തമയ സ്ഥാനത്തുനിന്ന് കൊണ്ടുപോ എന്ന് ഭരണാധികാരിയോട് പറയാനുള്ള ആർജവമുണ്ടല്ലോ, അവിടെയാണ് ഒരു ഹജ്ജ് സഫലമാകുന്നത്. അപ്പോൾ ഹജ്ജ് ചെയ്ത് 7 ലക്ഷം 8 ലക്ഷം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ബാക്കിയാവേണ്ടത് ആ ഹജ്ജിൻ്റെ ആത്മാവാണ്. ആ ഹജ്ജിൻ്റെ ആത്മാവ് കൂടെയുണ്ടോ എന്നാണ് ആളുകൾ ചിന്തിക്കേണ്ടത്. അത്തരമൊരു ഹജ്ജിന് പോവാനുള്ള വിളംബരമാണ് അള്ളാഹു ഇബ്രാഹിം നബിയോട് പറയുന്നത്, ഇബ്രാഹിമേ വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി നീ ആളുകളെ വിളംബരം ചെയ്യണം. യഅതൂക റിജാലൻ, അവർ നടന്നു വരും. വാലാ കുല്ലി ളാമിരിൻ, എല്ലാ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും അവർ വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിശാലമായ വഴികളിലൂടെ അവർ വരും. അപ്പോൾ ഇപ്പോൾ ആ ഹജ്ജിൻ്റെ വിളി കേൾക്കാൻ ഭാഗ്യം കിട്ടാത്ത ആളുകൾ അടുത്ത വർഷമെങ്കിലും ആ ഹജ്ജിന് പോയിട്ട് അതിന് ആത്മാവ് ആവാഹിച്ച് തിരിച്ചു വരും
എന്ന് തീരുമാനമെടുക്കേണ്ട സമയവും കൂടിയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.